നിന്റെ ഒറിജിനൽ പേര് വസുദയാണെന്നേ. ഇവിടെ വന്നപ്പോ ഇവര് പറഞ്ഞാ ഞാൻ അറിയുന്നത്. തന്റെ നാടേതാ? അവന്റെ നാടും വീടൊക്കെ താൻ അറിയുന്ന എന്തിനാ? അയാൾ വേണമെങ്കിൽ അവളെ വിളിച്ചോണ്ട് പൊയ്ക്കോട്ടെ. മിസ്റ്റർ രഞ്ജിത്ത്, തന്റെ നാടേതാ? അത് പിന്നെ അടിമാലി. അടിമാലിയിലെ എവിടാ തന്റെ വീട്? ഇയാളുടെ പേരൂരൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? അടിമാലിയിലെ തന്റെ വീട് എവിടെയാണെന്ന്? അത് പിന്നെ അടിവാരത്ത്. ഭാര്യ വിളിച്ചോണ്ട് പോവാൻ ഭർത്താവിന് അധികാരമില്ലേ? എടോ വിളിച്ചോണ്ട് പോടോ ഇവിടെ. നമ്മൾ അടിവാരത്തെ അമ്മൻ കോവിലിൽ വെച്ച് വിവാഹം കഴിച്ചതും ഒരുമിച്ചുണ്ടുറങ്ങിയതും സ്വപ്നം കണ്ടതും ഒക്കെ നീ മറന്നോ അപ്പോഴേ. ബാബദ്രേ നമുക്ക് പോവാം. മാറി നിൽക്കണം, അങ്ങോട്ട് തൊട്ടു പോരു തന്നെ. എന്താ? തിരുനെല്ലിയിൽ ബലിയിടാൻ പോയവള് രണ്ടു കൊല്ലം ഇയാളുടെ കൂടെ ഭാര്യയായിട്ട് ജീവിച്ചവളാ. വസുദേ ഇവൻ കല്യാണം കഴിച്ചെങ്കിൽ അവൻ എന്തെങ്കിലും തെളിവ് കാണിക്കട്ടെ. കാണിച്ചു കൊടുക്കടോ. ഇനിയും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച രണ്ട് മക്കളുടെ തള്ള ആ വസുദേ ചിലപ്പോ ഗിരി ഭാര്യയായി ഈ കുടുംബത്തെ കൊണ്ടുവരും. അത്ര പൊട്ടത്തരമൊന്നും ഗിരി കാണിക്കില്ല. ശ്യാമ ചെയ്ത ചതി ഇനി അവൻ മറന്നിട്ടില്ല. ശ്യാമ ചതിച്ചു എന്ന് കരുതി ഇവളും അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? ചേച്ചിയൊന്നും മനസ്സ് വെച്ചാ ഇവരുടെ വിവാഹം ഉടനെ നടത്താം. അതെ അമ്മായി, ഗിരിയേട്ടന് നിർബന്ധിച്ചേ പറ്റൂ. നമ്മുടെ വീട്ടിലെ കുഞ്ഞ് ആരുടെയെങ്കിലും വീട്ടില് കണ്ടവളുമാരെയൊക്കെ അമ്മയെന്ന് വിളിച്ച് കഴിയേണ്ട കാര്യമുണ്ടോ? വസുദയുടെ തിരോധാനത്തിന് പിന്നിൽ മറ്റൊരു കഥയോ? രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വസുദയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന രഞ്ജിത്തിന്റെ കഥ എന്ത്? ഭദ്രയുടെയും വസുദയുടെയും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം മനസ്സിലാക്കാൻ കാണുക തുടർന്നുള്ള ഭാഗങ്ങൾ.